കടലിന്റെ അടിത്തട്ടിലെ ഒരു ലവ് സ്റ്റോറി. കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ടിൽ തന്റെ ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ ഷ്രിമ്പുകൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ലവ് സ്റ്റോറി നടക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ തന്നെ കാണപ്പെടുന്ന ഒരു ജീവിയുടെ സ്കെലട്ടൺ കൊണ്ട് നിർമ്മിതമായ വിചിത്രമായ ഒരു ഗ്ലാസ് ചേംബർ. ഇത്തരത്തിലുള്ള ജീവികളെയാണ് ഗ്ലാസ് സ്പോഞ്ചുകൾ എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ ഫേമസ് ആയ ഒരു ജീവിയാണ് വീനസ് ഫ്ലവർ ബാസ്കറ്റ് എന്ന ഓമന പേരുള്ള യൂപ്ലക്ടൻ. ഈ ഗ്ലാസ് ചേംബറിന്റെ അകത്ത് യങ് ആയിട്ടുള്ള ഷ്രിമ്പുകൾ വന്ന് പെയർ ചെയ്യും. യങ് ആയിട്ടുള്ള ഷ്രിമ്പുകൾ പെയർ ചെയ്ത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ ചേംബർ വിട്ട് പുറത്തോട്ട് പോകും. എന്നാൽ യങ് ആയിട്ടുള്ള ഈ ഷ്രിമ്പുകൾക്ക് ഈ ചേംബറിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരുടെ ശരീരം വലുതാവുകയും ഈ ചേംബറിൽ നിന്നും പുറത്തോട്ട് പോകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇതൊരു സിംബയോട്ടിക് ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. ഷ്രിമ്പുകൾ സ്പോഞ്ചിൻ്റെ അകംഭാഗം ക്ലീനാക്കുമ്പോൾ സ്പോഞ്ചുകൾ ഷ്രിമ്പുകൾക്ക് വേണ്ട ഭക്ഷണം നൽകും. വളരെ രസകരമായ ഈ ലവ് സ്റ്റോറിയാണ് യൂണിയൻ ടിൽഡത്ത് എന്നൊരാശയത്തിലേക്ക് എത്തുന്നത്. ഈ ആശയം മുൻനിർത്തിയാണ് ജപ്പാനിലെ കല്യാണങ്ങൾക്ക് ഇപ്പോഴും ഷ്രിമ്പുകളുടെ അവശിഷ്ടം ഉൾക്കൊള്ളുന്ന ഡെഡ് ആൻഡ് ഡ്രൈഡ് സ്പോഞ്ചിനെ വിവാഹ സമ്മാനമായിട്ട് നൽകുന്നത്. ഡൈവേഴ്സ് ഒരു ഓപ്ഷൻ അല്ലാത്തത് കൊണ്ട് ഷ്രിമ്പുകൾ കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ടിൽ കൃത്യമായി തന്നെ ഇണയെ കണ്ടെത്തുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. എപ്രകാരമാണ് ഈ പ്രവൃത്തി എന്നുള്ളത് ഇന്നും അജ്ഞാതമായ രഹസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പ്ലസ് വൺ സുവോളജിയിൽ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചിനും വേസ്റ്റ് റിമൂവലിനും ഫുഡ് ഗ്യാതറിങ്ങിനും സ്വന്തമായിട്ട് ഒരു കനാൽ സിസ്റ്റം തന്നെയുള്ള ഫൈലം പോറിഫറയുടെ ഉദാഹരണമാണ് യൂപ്ലക്ടല്ല അഥവാ വീനസ് ഫ്ലവർ ബാസ്കറ്റ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ വിജ്ഞാനപ്രദമായ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് അസ്.